ഓമശ്ശേരി ടൗണിനോട് ചേർന്നുള്ള കണ്ണൻകോട് മലയിലെ ചെങ്കൽ ഖനനം കാരണം നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. കുന്നിന് താഴെയുള്ള നാല് ഭാഗത്തെയും താമസക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ പ്രയാസപ്പെടുകയാണ്. വർഷങ്ങളായി വൻതോതിൽ ചെങ്കൽ ഖനനം നടക്കുന്ന ഇവിടെ ഉരുൾപൊട്ടൽ ഭീതിയുണ്ടെന്ന് അധികൃതർ പറയുമ്പോഴും ഖനനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഓമശ്ശേരി ടൗണിനോട് ചേർന്നുള്ള കണ്ണൻകോട് മലയിൽ വർഷങ്ങളായി വൻതോതിലാണ് ചെങ്കൽ ഖനനം നടക്കുന്നത്. ഏറെ ആഴത്തിൽ കുഴിയെടുത്ത് ഖനനം നടത്തിയിട്ടുണ്ട്. ഓരോ ഭാഗത്തും കല്ല് തീരുമ്പോൾ അടുത്ത ഭാഗത്ത് ഖനനം ആരംഭിക്കും. മഴ കനക്കുമ്പോൾ മലക്ക് താഴെയുള്ളവർ ഭീതിയോടെയാണ് കഴിയുന്നത്. മലയിൽ രണ്ട് കോറിയാണ് മുകളിലുള്ളത്. അപ്പുറത്ത് ഒരു കോറിയുണ്ട്, അവർക്കും ഇപ്പോൾ കൊടുക്കൂലേ പെർമിഷൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലിപ്പോൾ ഈ മല ഇടിയോന്നുള്ള പേടിയുണ്ട്. പിന്നെ മുകളിലുള്ള ഉറപ്പുള്ള കല്ലങ്ങ് പോയി കഴിഞ്ഞാൽ ഇനി ഉറപ്പ് കുറവാണ്. ഇപ്പം എപ്പോഴും പൊട്ടാം. ആ റോഡ് പോയിക്കുന്നു കല്ലും മുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കൃത്യം വീഴുന്നു എൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മണ്ണിന് പിന്നെ ഉണ്ടല്ലോ മുകൾ ഭാഗത്തുള്ള ഉറപ്പങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ മണ്ണ് കുതിന്ന് എപ്പോഴും പൊട്ടാം. അങ്ങനെ അതങ്ങനെയായി പൊട്ടണത്. ഉറപ്പുള്ള കല്ല് മുഴുവൻ പോയില്ലേ. ഓമശ്ശേരി പഞ്ചായത്തിലെ 5-17 വാർഡുകളിലെ 100 കുടുംബങ്ങളാണ് ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്നത്. ഒരു 10 മുമ്പ് ഇവിടെ ഒരു കോറി തുടങ്ങിനി. അത് ഞങ്ങൾ നാട്ടുകാരിലൂടി എതിർത്ത് അതിനെ നിർത്തിയതാണ്. പിന്നെ ആ അവസരത്തിൽ തന്നെ ഈ ഇവിടെ മുകളിൽ കല്ലുവത്തുണ്ടായി, അതിനെ എതിർത്തുണ്ട്. അതുപോലെ പിന്നെ ആ പഞ്ചായത്തിലൊക്കെ കംപ്ലയിൻറ്റ് എടുത്ത് ഞങ്ങളിപ്പോൾ 2 കൊണ്ട് മാറി നീ. പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് പിന്നെ ആടി ആകുകയാണ് ചാട്ടെന്നും പറഞ്ഞു കഴിഞ്ഞു. ആ രീതിയിൽ ആൾക്കാർ നിൽക്കുന്നേരം പിന്നെ നമ്മളായിട്ട് മാറണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളും ഇങ്ങനെ ഇവിടെ നിൽക്കുക. അന്നേരം ഇനി നോക്കാം. കണ്ണൻകോട് മലയ്ക്ക് ചുറ്റുമുള്ള മങ്ങാട്, കാട്ടുമുണ്ട, അമ്പലത്തിങ്ങൽ, നായാട്ടുപാറ, കായലുംപാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ചെങ്കൽക്വാറി ഭീഷണിയാവുന്നത്. 17 വാർഡ് മെമ്പർ ഉൾപ്പെടെ 2 വാർഡിലെയും 40 കുടുംബങ്ങളോട് താമസം മാറാൻ റവന്യൂ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുന്നിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മാറി താമസിക്കാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രശ്നം ചർച്ച ചെയ്തെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നും വാർഡ് മെമ്പർ പങ്കജവല്ലി പറഞ്ഞു. ഇവിടെ മലയിൽ പിന്നെ കല്ലുകളൊക്കെ ഉണ്ട്. ഈ പിന്നെ കല്ല് വെട്ട് കുഴി വന്നതിന് ശേഷം ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇവിടുന്ന് ഇപ്പം തന്നെ 2-3 കുടുംബങ്ങൾ ഇവരൊക്കെ സ്ഥലം വിട്ട് വേറെ പോയി താമസിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ഭീതി തന്നെയാണ് അപ്പം നിൽക്കുന്നത്. ആ കല്ല് വെട്ട് കുഴി അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ വെള്ളം നിന്നാൽ മല ഇടിയെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വാസം. ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ മല ഇടിയെ കല്ലുരുളി എന്തെങ്കിലും ചെയ്താൽ അപകടാവസ്ഥയിലായിരിക്കും. അപ്പം മുന്നറിയിപ്പ് തരികയെന്നും പറഞ്ഞ് മാറി നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട് 10-12 വീട്ടുകാരോട്. താസന്താർ വിളിച്ചിട്ടും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, കല്ല് വെട്ടുന്നത് അവിടെ നിർത്തലാക്കണം, അല്ലാതെ ഇനി മുന്നോട്ട് ഇങ്ങനെ കൂടുതൽ കല്ല് കൊത്തിയാൽ വീണ്ടും വെള്ളം നിന്നിട്ട് മല ഇടിച്ചലിന് സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഭാഗം നിൽക്കുന്നത് 17 വാർഡും ഇപ്പം കൊത്തിക്കൊണ്ട് നിൽക്കുന്ന കോറി 5 വാർഡിലുമാണ്. കൊത്തിയാൽ അപകടമാണ്, മനുഷ്യന്റെ ജീവനാണ് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശക്തമായൊരു നടപടി ഒന്നും എടുത്തിട്ടും പഞ്ചായത്ത് പരിശോധിച്ചിട്ടില്ല. ചെങ്കൽ ഖനനത്തിന് അനുമതി നൽകുന്നവർ പാവപ്പെട്ട കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. വില്ലേജ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പരമാവധി ഇന്ന് തന്നെ ഇവിടുന്ന് മാറണം, പിന്നെ ഇങ്ങനെ റെഡ് അലർട്ട് സമയത്ത് ഇവിടുന്നൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ ആ വില്ലേജ് ഓഫീസറോട് ചോദിച്ചു, അപ്പോൾ ഈ ഒരു റെഡ് അലർട്ടല്ല, ഇനിയും റെഡ് അലർട്ട് ഉണ്ടാവുമല്ലോ, അപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മാറണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് ജിയോളജി വകുപ്പ് ഇവിടെ വന്ന് പഠനം നടത്തി, അപ്പോൾ ആ ഇതനുസരിച്ച് റെഡ് അലർട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് മാറിക്കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്ന് മാറിക്കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോകാനൊരു സ്ഥലം വേണ്ടേ? പെർമിറ്റ് കൊടുക്കുന്നതും ജിയോളജി തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ താമസിക്കാൻ ഈ ഒരു കല്ല് പൊട്ടിക്കാനുള്ള പെർമിറ്റ് കൊടുത്തിട്ട് പിന്നെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ പോലത്തവരെന്താ ചെയ്യുക? മങ്ങാട് ഭാഗത്ത് ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് വലിയ പാറക്കല്ലുകൾ ഏത് സമയത്തും താഴേക്ക് പതിക്കുമെന്ന നിലയിലാണ്. ഇതിനാൽ ഇവിടെയുള്ള 15 കുടുംബങ്ങളോടാണ് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചത്. കിടപ്പാടം വിട്ടെറിഞ്ഞു പോവാൻ പക്ഷേ ഇവർ തയ്യാറല്ല. കോളനി വീടും ഒക്കെ ഇതിൻ്റെ ഇറക്കിലുള്ളതാണ്. 15 വീട്ടുകാരോട് ഇവിടെ നിന്ന് മാറി പുത്തൂർ സ്കൂളിൽ പോയി താമസിക്കാൻ പറഞ്ഞതാണ്. അതൊന്നും ആരും ഇവിടെ ഉള്ളവർ അങ്ങനെ എല്ലാവരോടി ചെവി കൊണ്ടിയില്ല. കുറഞ്ഞ ആൾക്കാരൊക്കെ പല വീട്ടിൽ വീടുകളിലൊക്കെ താമസം മാറിപ്പോയി നിന്ന് അവരെ ഭാര്യമാരെ വീട്ടിലൊക്കെ പോയി നിന്നതാണ്. ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഈ കോറിപ്പം ചെങ്കൽ കോറി നടക്കുന്നതിൻ്റെ ഇറക്കിൽ കൂടുതൽ പാറകളും കല്ലുകളും വീടിനോടടുത്ത് തന്നെ നിൽക്കുന്ന തെന്നി നിൽക്കുന്ന കല്ലുകളും എല്ലാം ഉണ്ട്. അതെല്ലാം ആ കോറി കാരണം വെള്ളം നിൽക്കുന്ന ഈൻ്റെ തടായിലാണ് ഈ കോറി നിൽക്കുന്നത്. 2 ഈ ചരിവാണ്.
അത് ആ വെള്ളം നിന്ന് എല്ലാ ഉറകോ പൊട്ടിയാൽ ഇവിടെ ഉള്ള 15 വീടുകാരോട് താമസം മാറ്റാൻ പറഞ്ഞവർക്കൊക്കെയാണ് ഇതിൻ്റെ ഭീഷണിയുള്ളത്. ഇതിൻ്റെ തറവാടൊക്കെ താഴെയാണ് അച്ഛനും അമ്മ അനിയനും എൻ്റെ കുടുംബം എല്ലാം കൂടി ആണ് താമസിക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഞാൻ ആ മോളെന്നുള്ള ഉറവ് ഇങ്ങനെ നീരൊക്കെ ഇങ്ങനെ ഒന്നുമില്ല, ഈ പാറേൻ്റെ വയറിലൂടെ കൂടെ വന്നിട്ട് ഇത് എപ്പോഴാണ് മറിയാന്നറിയൂല. ലോഡ് കണക്കിന് മണ്ണാണ് കുന്നിന് മുകളിൽ കൂട്ടിയിട്ടത്. വലിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഉരുൾപൊട്ടിയാൽ ഓമശ്ശേരി ടൗൺ പോലും ഇല്ലാതാവുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ മൗനം പാലിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ടൈം വിഷൻ ന്യൂസ്, ഓമശ്ശേരി.